റഷ്യൻ മെഡോവിക് ഹണി കേക്ക് ഉണ്ടാക്കാം. അത് ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം, എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമുള്ള ഒരു ഡിഫറെന്റ് കേക്കാണ്. തീർച്ചയായും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ കേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ബാറ്റർ ഉണ്ടാക്കിയല്ല ചെയ്യുന്നത്, ഡൗ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പും ഒരു ടേബിൾ സ്പൂണും ബട്ടർ ഇവിടെ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം ഹണിയും കൂടി ബട്ടർ മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. അത് ഹണി നന്നായി മിക്സാക്കിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു 100 ഗ്രാം പൊടിച്ച പഞ്ചസാര, അത് കപ്പിൽ എടുക്കുമ്പോൾ ഒരു അരക്കപ്പോളം പൗഡർ ഷുഗറും ചേർത്ത് ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത്, 1/2 ടേബിൾ സ്പൂൺ ഫുള്ളായി എടുക്കണ്ട, ഒരു കുറച്ച് കുറവ് അതും കൂടി എടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇത് ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വെക്കാം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ എന്റെ ഇത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 മുട്ട എടുക്കാം. ഇത് നമുക്കൊന്ന് ഫോർക്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി വനില എസൻസും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഈ ബട്ടറും അണിയൊക്കെയുള്ള ഈ കൂട്ടിലേക്ക് നമ്മുടെ ഈ മുട്ട ബീറ്റ് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 500 ഗ്രാം മൈദയും കൂടി എടുത്ത് ഇതിന്റെ ഡൗ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിന്റെ ഡൗ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ കുഴക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് നന്നായി ഒരു ആൻഡ് വിസ്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് ഒന്ന് നന്നായി യോജിപ്പിച്ച് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ഡൗ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒന്ന് നമുക്ക് സമാധാനത്തോടെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആവാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുഴച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഡൗ ഹാർഡായി പോകും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മൾ ഇത് എത്ര ടൈം എടുത്ത് ചെയ്യുന്നു അത്രയും നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായി കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ കേക്ക് നല്ല ഒരു ഇതൊക്കെ അണിയൊക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റി, നല്ല അത് തന്നെ നല്ല ഉള്ളിലൊക്കെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റി ആയി ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ ഇത് നല്ലൊരു സ്മൂത്തായ ഒരു ഡൗ ആയി കിട്ടുന്നുമുണ്ട്. അതായത് നമുക്ക് ഒരു ഒരേപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് പരത്തിയെടുക്കാം. ഞാൻ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ചെയ്തെടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന് ഞാൻ ഇതാ ഇതുപോലെ പരത്തിയപ്പോൾ എനിക്ക് ഇത് സ്ക്വയർ ഷേപ്പ്
കിട്ടിയിട്ടില്ല. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന്, ഇതുപോലെ നമ്മുടെ കേക്ക് ടിന്റെ മേൽവശം വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത്, അപ്പോൾ എനിക്ക് എല്ലാ ലെയറും ഒന്ന് ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്കൈലോ എന്തെങ്കിലും വെച്ച് അളവ് ചെയ്ത് എടുക്കേണ്ടി വരും. ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കേക്ക് ടിൻ തന്നെ വെച്ച് കട്ടാക്കി എടുത്തതാണ്. ഇതുപോലെ ചെയ്യാൻ നല്ല ഈസിയായി കിട്ടും. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കാം. ഞാനിത് സ്ക്വയർ ഷേപ്പിൽ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇത് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് നന്നായി ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തിക്കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ എല്ലാ ലെയറും ചെയ്ത് ബട്ടർ പേപ്പറിൽ വെച്ച് ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ വെച്ചതാ. ഞാൻ ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്റെ ഷേപ്പൊക്കെ ഒന്ന് അപ്പുറിപ്പുറമൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി എടുക്കാം. ഇതാ ഇതുപോലെ കിട്ടും നമ്മുടെ കേക്ക് ലെയർ. ഇത് ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ക്രീം തയ്യാറാക്കാം. അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഗ്രീക്ക് യോഗേർട്ട് തയ്യാറാക്കാം. അത് എങ്ങനെയാ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് എന്നൊക്കെ, നമ്മുടെ കട്സ് ഇതുപോലെ ഒരു തുണിയിൽ ഇട്ട് ഇതുപോലെ അതിന്റെ വെള്ളമൊക്കെ വാറ്റിയെടുത്ത് നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട് ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ആവശ്യമുള്ളത്ര നമ്മുടെ ക്രീമിലേക്ക് ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുത്ത് നമുക്ക് ഈ യോഗേർട്ട് ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഹണിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹണി ഇട്ട് കൊടുത്താൽ നല്ല ഈ ക്രീമിനും കൂടി ഒരു നല്ല ഹണി ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇതിന്റെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയാൽ മതി ക്രീം. നമുക്ക് ഈ ക്രീം സോക്കാക്കാൻ വേണ്ടി കുറച്ച് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മേടിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഈ ഓരോരോ ലെയറും സോക്കാക്കി ഇതിന് മുകളിൽ ക്രീം ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലും കൂടി നമുക്ക് ഈ മിൽക്ക് ഒന്ന് സോക്കാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ ലെയറായി ക്രീം ഇട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എനിക്ക് ഈ ലെയർ ഒരു 8 ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായി നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ ചെയ്ത് നമുക്ക് ഈ ക്രീം സെറ്റ് ചെയ്തെടുക്കാം. ഓരോരോ ലെയറിന് മുകളിലും നന്നായി ക്രീം ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്താൽ മതി. ഈ ക്രീം നല്ലൊരു ഹണി ഫ്ലേവർ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കഴിക്കുമ്പോഴും ഈ കേക്കും ക്രീം ഒക്കെ ഒരു നല്ലൊരു ഹണി ഫ്ലേവറും ആ ഗ്രീക്ക് യോഗേർട്ടിന്റെ ഫ്ലേവറും കൂടി ഈ ക്രീമിനും കേക്കിനും നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് അരിയൊക്കെ ഒന്ന് കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കിയെടുക്കാം. ഇത് കട്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു 1/2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഗ്രീക്ക് യോഗേർട്ടും ഹണിയുടെ ഒക്കെ ഫ്ലേവർ കൊണ്ട് അതൊന്ന് നന്നായി ഇതുപോലെ അരികെ കട്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരു ചെറിയ ലെയറും കൂടി
ഈ കേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്ത പൗഡർ ഒന്ന് നമുക്ക് ഇതിനുള്ളിൽ വിതറിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ കേക്ക് കട്ടാക്കി എടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, അസ്സലാമു അലൈക്കും. തീർച്ചയായും ഇതിൽ നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.